ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിൻ്റെയും ചാപ്റ്റർ 4 വെബ് ടെക്നോളജി. ഇപ്പോൾ ഇതിൻ്റെ 6 ഭാഗങ്ങൾ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് HTML ടാഗ്സിനെ കുറിച്ചാണ്. അതിലെ ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബോഡി ടാഗിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആട്രിബ്യൂട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ അതിനേക്കാണ് തുടർച്ചയായിട്ടാണ് എടുക്കുന്നത്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ചാപ്റ്ററിൻ്റെ 7-ാമത്തെ ഭാഗമാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിന് മുൻപുള്ള പാർട്ട്, അതായത് പാർട്ട് 1 തുടങ്ങിയവർ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകൾ കാണുക. അതിനുശേഷം ഈ ഭാഗം പഠിക്കാൻ തുടങ്ങുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ പറയുന്ന കോൺസെപ്റ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. അടുത്തതാണ് BG കളർ, അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ നൽകുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് ആണ് BG കളർ എന്ന് പറയുന്നത്. ഈ BG കളറിന് നമുക്ക് രണ്ട് രീതിയിലെ വാല്യൂസ് നൽകാം. അതിൽ ആദ്യത്തേതാണ് കളർ നെയിം, അതായത് ഇപ്പോൾ റെഡ് ആണോ ബ്ലൂ ആണോ അങ്ങനെയുള്ള കളർ നെയിം നമുക്ക് സ്പെസിഫൈ ചെയ്ത് നൽകാം. അല്ലായെങ്കിൽ ഹെക്സാ നമ്പറും സ്പെസിഫൈ ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ, അതായത് ഇവിടെ ഓരോ കളർ നെയിമും അതോടൊപ്പം ഉള്ള കളർ ഹെക്സാ വാല്യൂസും നൽകിയിട്ടുണ്ട്. ഇവിടെ കളർ സ്പെസിഫൈ ചെയ്യുന്നതിന് പകരം നമുക്ക് ഹെക്സാ വാല്യൂസ് നൽകിയും BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് വാല്യൂസ് നൽകാം. അടുത്തതായി ടെക്സ്റ്റ് കെ, ദിസ് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദ കളർ ഓഫ് ദി ടെക്സ്റ്റ് കണ്ടൻറ് ഇൻ ദ പേജ്. ആ പേജിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട ടെക്സ്റ്റ് കണ്ടൻറ്റിൻ്റെ കളർ എന്താണ് അത് സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട്. ഉദാഹരണമായിട്ട് ബോഡി ടെക്സ്റ്റ് ഈക്വൽ ടു യെല്ലോ എന്ന് നമ്മൾ നൽകിയാൽ അതിൻ്റെ മീനിങ് എന്താണ്? ബോഡി ടാഗിനകത്ത് നമ്മൾ എഴുതുന്ന എല്ലാ കണ്ടൻറ്റിൻ്റെയും എല്ലാ ടെക്സ്റ്റിൻ്റെയും കളർ എന്തായിരിക്കണം? യെല്ലോ ആയിരിക്കണം. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലിങ്ക്, എ ലിങ്ക് ആൻഡ് ബി ലിങ്ക്. ലിങ്കിൻ്റെ പർപ്പസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എ ഹൈപ്പർ ലിങ്ക് ഈസ് എൻ എലമെൻറ്റ് എ ടെക്സ്റ്റ് ഓർ എൻ ഇമേജ് ദാറ്റ് വി ക്യാൻ ക്ലിക്ക് ഓൺ ആൻഡ് ജമ്പ് ഇൻ ടു അനദർ ഡോക്യുമെൻറ്റ് ഓർ അനദർ സെക്ഷൻ ഓഫ് ദി സെയിം ഡോക്യുമെൻറ്റ്. ഇപ്പോൾ ലിങ്കിൻ്റെ പർപ്പസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ലിങ്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ടെക്സ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇമേജ് ആയിരിക്കാം. ചിലപ്പോൾ നമ്മളൊരു ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിന് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോകും, അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റിന് തന്നെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിലേക്ക് പോകും. അങ്ങനെയുള്ള അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ലിങ്ക്, എ ലിങ്ക്, എന്താണ് വി ലിങ്ക് എന്ന് നോക്കാം. ലിങ്ക് എന്ന് പറഞ്ഞാൽ ദിസ് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദ കളർ ഓഫ് ദി ഹൈപ്പർ ലിങ്ക്സ് ദറ്റ് ആർ നോട്ട് വിസിറ്റഡ് ബൈ ദ വ്യൂവർ. ദ ഡിഫോൾട്ട് കളർ ഓഫ് ലിങ്ക് ആട്രിബ്യൂട്ട് ഇസ് ബ്ലൂ. നമ്മൾ വിസിറ്റ് ചെയ്യാത്ത ഹൈപ്പർ ലിങ്കിൻ്റെ കളർ എന്താണ് അത് സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലിങ്ക് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ഇപ്പോൾ ചില വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒത്തിരി ലിങ്ക്സ് ഉണ്ടാവും. ഈ ലിങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പർട്ടിക്കുലർ കളർ വരും. നിങ്ങൾ വിസിറ്റ് ചെയ്യാത്ത ലിങ്കിനൊരു വേറെ കളറായിരിക്കും. നോർമലി ബ്ലൂ കളറിലായിരിക്കും നിങ്ങൾ വിസിറ്റ് ചെയ്യാത്തൊരു ലിങ്കിന് കളർ ഉണ്ടാവുക. അതിനു വേണ്ടിയാണ് ലിങ്ക് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എ ലിങ്ക് എന്താണെന്ന് പറയുന്നത് ഇറ്റ് സ്പെസിഫൈസ് ദ കളർ ഓഫ് ദി ആക്റ്റീവ് ഹൈപ്പർ ലിങ്ക്. ആക്റ്റീവ് ഹൈപ്പർ ലിങ്കിനെ സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് എ ലിങ്ക് ഉപയോഗിക്കുന്നത്. ദ ലിങ്ക് റിമെയിൻസ് ആക്റ്റീവ് ഓൺലി ഫോർ ദ മൊമെൻറ്റ് ദ മൗസ് ഈസ് ക്ലിക്ക് ഡോൺ ഇറ്റ്. ഹെൻസ് അറ്റ് ദ ടൈം ഓഫ് സെലക്ഷൻ ദ കളർ ഓഫ് ദി ലിങ്ക് വിൽ ബി ചേഞ്ച് ടു എ ലിങ്ക് വാല്യൂ. ദ ഡിഫോൾട്ട് എ ലിങ്ക് കളർ ഈസ് ഗ്രീൻ. അതായത് ആ ലിങ്ക് ഇപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്നത് നിങ്ങൾ ആ മൗസ് പോയിന്റർ ആ ഒരു പർട്ടിക്കുലർ ലിങ്കിൻ്റെ മുകളിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോഴായിരിക്കും. ആ മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ലിങ്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. ഡിഫോൾട്ട് ആയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്. അടുത്തത് വി ലിങ്ക്, ഇറ്റ് സ്പെസിഫൈസ് ദ കളർ ഓഫ് ദി ഹൈപ്പർ ലിങ്ക് വിച്ച് ഇസ് ഓൾറെഡി വിസിറ്റഡ് ബൈ ദ വ്യൂവർ. ദ ഡിഫോൾട്ട് കളർ ഫോർ വി ലിങ്ക് ഈസ് പർപ്പിൾ. അതായത് ഓൾറെഡി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ ലിങ്കിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വി ലിങ്ക് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഡിഫോൾട്ട് ആയിട്ട് വി ലിങ്കിന് പർപ്പിൾ കളറായിരിക്കും. അതായത് ഇവിടെ 3 ലിങ്ക്സ് പരിചയപ്പെട്ടു. അതിൽ ആദ്യത്തെ ലിങ്ക് എന്ന് പറയുന്നത് നമ്മൾ വിസിറ്റ് ചെയ്യാത്ത ലിങ്ക് ഏതാണോ അതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി, എ ലിങ്ക് എന്ന് പറയുന്നത് നമ്മൾ ആ മൗസ് പോയിന്റർ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ആ ലിങ്ക് അവിടെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. ക്ലിക്ക് ചെയ്ത ശേഷം ആ ലിങ്കിൻ്റെ കളർ അവിടെ ചേഞ്ച് ചെയ്യും. ഡിഫോൾട്ട് ആയിട്ട് എ ലിങ്കിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. അടുത്തത് വി ലിങ്ക് എന്ന് പറയുന്നത് വ്യൂവർ ഓൾറെഡി നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ ലിങ്കിനൊരു കളർ ഉണ്ടാവും, അത് സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് വി ലിങ്ക് ഉപയോഗിക്കുന്നത്. വി ലിങ്കിൻ്റെ ഡിഫോൾട്ട് കളർ എന്ന് പറയുന്നത് പർപ്പിൾ ആണ്. കൂടുതലായിട്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് ലെഫ്റ്റ് മാർജിൻ ആൻഡ് ടോപ്പ് മാർജിൻ. എന്തിനാണ് ഈ ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നത്? ലെഫ്റ്റ് മാർജിൻ സ്പെസിഫൈ ചെയ്യുന്നത് നമ്മുടെ വെബ് പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സ്പേസ് ബ്ലാങ്ക് ആയിട്ട് വിടുക. അതുപോലെ ടോപ്പ് മാർജിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ വെബ്സൈറ്റിൻ്റെ ടോപ്പ് സൈഡിൽ അല്ലെങ്കിൽ ടോപ്പ് സൈഡിൽ ഒരു കുറച്ച് സ്ഥലം ബ്ലാങ്ക് ആയിട്ട് വിടുക.
The top, the margin refers to the blank area left from the edge of the page. The left margin attribute is used to leave some blank area on the left side of the document, and the top margin refers to the blank area at the top edge of the document. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമ്മൾ പിക്സൽസിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് ബോഡി ലെഫ്റ്റ് മാർജിൻ ഈക്വൽ ടു 60, ടോപ്പ് മാർജിൻ ഈക്വൽ ടു 70. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ആട്രിബ്യൂട്ട്സിന് വാല്യൂ നൽകുമ്പോൾ ഒന്നില്ലെങ്കിൽ സിംഗിൾ കോട്ട്സിൽ എഴുതുക അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിൽ എഴുതുക. ഇവിടെ ലെഫ്റ്റ് മാർജിൻ ഈക്വൽ ടു 60 പിക്സൽസ് ആണ് നൽകിയിരിക്കുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 60 പിക്സൽസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ടെക്സ്റ്റ് വരുന്നത്. അതുപോലെ ടോപ്പിൽ നിന്ന് ഒരു 70 പിക്സൽസ് സ്ഥലം ഇട്ടിട്ടായിരിക്കും നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് ഇത് നൽകിയിരിക്കുന്നത്. ടു സെറ്റ് എ കളർ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ വെബ് പേജ്. അപ്പോൾ നമ്മൾ HTML ടാഗ് ഓപ്പൺ ചെയ്തു, ഹെഡ് ടാഗ് എഴുതി. ഹെഡ് ടാഗിൻ്റെ അകത്താണ് നമ്മൾ ടൈറ്റിൽ ടാഗ് നൽകേണ്ടത്. അപ്പോൾ ടൈറ്റിൽ ടാഗിൻ്റെ അകത്തായിട്ട് നമ്മൾ എന്താണ് നൽകിയത്? ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദി വെബ് പേജ്. അതിനുശേഷം ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു, അതോടൊപ്പം തന്നെ ഹെഡ് ടാഗും ക്ലോസ് ചെയ്തു. ബോഡി ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ട്സും ആണ് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ബോഡി ബി ജി കളർ ഈക്വൽ ടു സയാൻ, ബി ജി കളർ സയാനായിട്ട് സെറ്റ് ചെയ്തു. അതുപോലെ ടെക്സ്റ്റ് ഈക്വൽ ടു ബ്ലൂ, അതായത് നമ്മുടെ വെബ് പേജിൽ വരുന്ന കണ്ടന്റിൻ്റെ ടെക്സ്റ്റ് കളറ് ബ്ലൂ ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ ടോപ്പ് മാർജിൻ ഈക്വൽ ടു 70, അതുപോലെ ലെഫ്റ്റ് മാർജിൻ ഈക്വൽ ടു 60. ദെൻ ബോഡി ടാഗിൻ്റെ കണ്ടന്റ് ആയിട്ട് ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ബോഡി ടാഗും ക്ലോസ് ചെയ്തു, HTML ടാഗും ക്ലോസ് ചെയ്തു. ഇനി ആ വെബ് പേജ് എങ്ങനെയാണ് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കുക എന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കോഡ് എഴുതിയ ശേഷം നമ്മൾ ഓക്കെ ആ ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അതായത് നമ്മൾ സെറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നു. അതുപോലെ ടെക്സ്റ്റ് കളറിന് നമ്മളിവിടെ നൽകിയത് ബ്ലൂ ആണ്. സോ ഇവിടെ ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ് എന്ന ബ്ലൂ കളറിൽ വന്നു. അതോടൊപ്പം ടോപ്പ് മാർജിൻ നമ്മൾ നൽകിയത് 70 പിക്സൽസ് ആണ്. അപ്പോൾ ടോപ്പിൽ നിന്ന് 70 പിക്സൽസ് കഴിഞ്ഞ ശേഷമാണ് കണ്ടന്റ് വന്നത്. അതുപോലെ ലെഫ്റ്റ് മാർജിൻ 60 പിക്സൽസ് ആണ് നൽകിയത്. സോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 60 പിക്സൽസ് സ്പേസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കണ്ടന്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തത്. മാത്രമല്ല ടൈറ്റിൽ ടാഗിൽ നമ്മൾ നൽകിയത് നമ്മുടെ ഈ വെബ് പേജിൻ്റെ ടൈറ്റിൽ ബാറിൽ വന്നു, ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദി വെബ് പേജ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പറ്റാവുന്നവർ, വീട്ടിൽ സിസ്റ്റം ഉള്ളവർ എന്ത് ചെയ്യുക, സിസ്റ്റം ഉള്ള കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാംസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക. സിസ്റ്റം ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, HTML ടാഗ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഈ പ്രോഗ്രാംസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടാഗ് എവിടെയെങ്കിലും ക്ലോസ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ, HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ദെൻ വോട്ട് ഈസ് എ കണ്ടെയ്നർ ടാഗ്? നമുക്കറിയാം എന്താണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉള്ള ടാഗ്സിനെയാണ് നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. ടാഗ്സ് ദാറ്റ് റിക്വയർ ഓപ്പണിംഗ് ടാഗ് ആസ് വെൽ ആസ് ക്ലോസിംഗ് ടാഗ്സ് ആർ നോൺ ആസ് കണ്ടെയ്നർ ടാഗ്. തേർഡ് വൺ, ദ ടൈപ്പ് ഓഫ് ടാഗ് ദാറ്റ് റിക്വയർസ് ഓൺലി എ സ്റ്റാർട്ടിംഗ് ടാഗ് ബട്ട് നോട്ട് ആൻ എൻഡിംഗ് ടാഗ് ഈസ് കോൾഡ് എം ടി ടാഗ്. സ്റ്റാർട്ടിംഗ് ടാഗ് മാത്രം മതി, ആവശ്യമില്ല, അങ്ങനെയുള്ള ടാഗിനെയാണ് നമ്മൾ എം ടി ടാഗ് എന്ന് പറയുന്നത്. അടുത്തതൊരു നാല് സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്, അത് ട്രൂ ഓർ ഫോൾസ് ആണെന്ന് പറയണം. ഫസ്റ്റ് സെൻറ്റൻസ്, ഫസ്റ്റ് വൺ, ടാഗ്സ് ആർ കേസ് സെൻസിറ്റീവ്. HTML ടാഗ്സ് കേസ് സെൻസിറ്റീവ് അല്ല, ഇത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ബി ജി കളർ ഈസ് എൻ ആട്രിബ്യൂട്ട് ഓഫ് ബോഡി ടാഗ്, ട്രൂ ആണ്, ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ആണ് ബി ജി കളർ. അതുപോലെ ടൈറ്റിൽ ടാഗ് ഈസ് ആൻ എം ടി ടാഗ്, ടൈറ്റിൽ ടാഗ് എം ടി ടാഗ് ആണോ, അല്ല, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. നെക്സ്റ്റ് വൺ, ഡി ഐ ആർ ഈസ് എൻ ആട്രിബ്യൂട്ട് ഓഫ് ഹെഡ് ടാഗ്, ഹെഡ് ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ആണോ ഡി ഐ ആർ, അല്ല, ഡി ഐ ആർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു, HTML ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ആണ് ഡി ഐ ആർ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, നെയിം ദ ആട്രിബ്യൂട്ട്സ് ഓഫ് HTML ടാഗ്. HTML ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? ഡി ഐ ആർ ആൻഡ് എൽ എ എൻ ജി ഫോർ ലാംഗ്വേജ്, അതായത് ഡി ഐ ആർ ആൻഡ് ലാംഗ്വേജ്, ഈ രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് HTML ടാഗിനുള്ളത്. സിക്സ്ത് വൺ, വട്ട് ഈസ് ദ യൂസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ ടാഗ്? എന്തുകൊണ്ടാണ്, എന്തിനാണ് നമ്മൾ ടാഗ്സിൽ ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നത്? ആ ടാഗിനെ കുറച്ചും കൂടി ഇൻഫോർമേഷൻ നൽകുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. വൈൽ യൂസിങ് ടാഗ് സം കീവേർഡ്സ് മേ ബി അറ്റാച്ച് ടു ദെം വിച്ച് മേക്ക് ദ ഇൻസ്ട്രക്ഷൻ മോർ സ്പെസിഫിക് വിച്ച് ദീസ് വേർഡ്സ് ആർ നോൺ ആസ് ആട്രിബ്യൂട്ട്സ്. ഉദാഹരണമായിട്ട് ബോഡി ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ബി ജി കളർ. അപ്പോൾ ബോഡി ടാഗിന് കുറച്ചും കൂടി ഇൻഫോർമേഷൻ നമ്മൾ നൽകിയ ബോഡി ടാഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇന്നതായിരിക്കണം, അങ്ങനെയുള്ളൊരു എക്സ്ട്രാ ഒരു ഇൻഫോർമേഷൻ കൂടി നൽകുന്നതാണ് ഈ ടാഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ടാഗ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ബോഡി ടാഗിൻ്റെ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്: ബാക്ക്ഗ്രൗണ്ട്, ബി ജി കളർ, ടെക്സ്റ്റ്, ദെൻ ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്, അതുപോലെ തന്നെ ടോപ്പ് മാർജിൻ,
ലെഫ്റ്റ് മാർജിൻ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. താങ്ക് യു.